ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കപ്പായസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് നമ്മൾ കുറച്ച് ആദ്യം ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെയൊക്കെ ചിരകി വെച്ചിട്ട് ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഫസ്റ്റ് പാല് നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പം ഞാനൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പാലെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് ഒരു രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന പോലത്തെ ഒന്ന് അതിലെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ശരിക്കും തോർത്തിലൊക്കെയാണ് പിഴിയുക. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതാണ്ടോ വലിയൊരു അരിപ്പുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൽ പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ പാലാട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പാലും എടുക്കും കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ പാല പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ പിന്നെയും രണ്ട് പാത്രം വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാലും എടുക്കും കേട്ടോ. അങ്ങനെ ഇതാ, ഇത് ഫസ്റ്റ് പാല്, ഇത് സെക്കൻഡ് പാല്, അടുത്ത മൂന്നാമത്തെ പാല്. അങ്ങനെ ഞാൻ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പാലും. ഈ പാല് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചരി, അരിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് പച്ചരി എന്താ പറയുക എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്ലാസ് പച്ചരി. അതെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതാ നമ്മുടെ ചക്കയുണ്ട്, ഒപ്പം തന്നെ ചക്ക നമ്മൾ എടുത്ത് വെച്ചതാ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പച്ചരി ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. കഴുകിയിട്ട് നമുക്ക് ഇതാണ്ടോ തേങ്ങയുടെ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ വെറുതെ തേങ്ങ ലാസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്തതാണ്, ആ തേങ്ങ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ അടുപ്പിൽ അതുപോലെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കറിയായിരുന്നു, അപ്പം മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ അടുപ്പിലിരുന്നാവും, ഇത് ഇപ്പുറത്തെ അടുപ്പിലിരുന്നാവും കേട്ടോ. അപ്പം അതാ നമ്മുടെ പച്ചരിയൊക്കെ തിളച്ച് വന്നിട്ട് ഇതാട്ടോ വെവ്വാരായിട്ടുണ്ട്, പക്ഷെ വെന്തിട്ടില്ല. അപ്പം വെള്ളം കമ്മിയാണ്. അപ്പം എന്ത് ചെയ്തു, നമ്മൾ രണ്ടാം പാലുണ്ട്, മൂന്നാം പാലുണ്ടല്ലോ, അതെടുത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം പിന്നെ അടി പിടിക്കില്ലല്ലോ. അപ്പം മൂന്നാം പാല ഇനിയിപ്പോൾ അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തുണ്ടല്ലോ, തേങ്ങ നമ്മൾ കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു അര ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ചീഞ്ചട്ടിയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നെയ്യിലാവും കൊണ്ട് പെട്ടെന്നാവും. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഈ തേങ്ങ നമ്മൾ മാത്രം, തേങ്ങ അങ്ങനെ കൊത്താക്കിയിട്ട് അതിനെ എന്താ പറയുക നെയ്യിലിട്ട് ചൂടാക്കിയിട്ട് മാത്രമേ ഇട്ട് ഇടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഇതാ പായസമൊക്കെ ഇതാ രണ്ടാം പാലും തിളച്ച് അല്ല മൂന്ന് രണ്ടാം പാലൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത പാലും ഒഴിക്കണം കേട്ടോ. രണ്ടാമത്തെ പാല് അത് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ചക്ക വരട്ടി വെച്ചതുണ്ടല്ലോ അതിടാം കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ബെല്ലും അതിൻ്റെ ഒപ്പം ഇടാം നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് മിക്സ് ആവുന്നവരെ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വേവട്ടെ. ചക്കയൊക്കെ നമ്മൾ വരട്ടി വെച്ചതാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവും. അതുപോലെ ബെല്ലൊക്കെ ഒന്ന് അലിഞ്ഞു വരും, അപ്പോഴേക്കും ഇത് തിളച്ചും വരും. അങ്ങനെ നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ബെല്ലം ഇട്ട് കൊടുക്കുക, മൂന്നോ നാലോ ഒക്കെ. ഈ ബെല്ലത്തിന് കുറച്ച് മധുരം കമ്മിയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞങ്ങളൊരു നാലഞ്ച് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൈ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, അല്ല പറഞ്ഞു ചടി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാൻ എന്താ വെച്ചാൽ നമ്മുടെ ചക്ക കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ബെല്ലം അലിഞ്ഞിട്ടുണ്ടാവില്ല, ഒക്കെ റെഡി ആയിട്ട് ഇതാണ്ടോ നമ്മുടെ ബെല്ലൊക്കെ അലിഞ്ഞ് ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ, അതുപോലെ ഞാൻ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളവിടെ തേങ്ങ എന്താ പറയുക കൊത്ത് നെയ്യിലിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും, നമുക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇറക്കി വെക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.